സ്വാമി ആനന്ദ തീർത്ഥന്റെ ജീവിതം സാംസ്കാരിക കേരളത്തിന്റെ ഊർജ സ്രോതസ്സാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇ എം അഷ്റഫ് രചിച്ച സ്വാമി ആനന്ദ തീർത്ഥർ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് പയ്യന്നൂരിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാമി ആനന്ദ തീർത്ഥർ ജീവിതമാക്കിയ പോരാട്ടമാക്കി മാറ്റിയ മനുഷ്യസ്നേഹിയാണ്. ആനന്ദ തീർത്ഥരും ശ്രീനാരായണ ഗുരുവുമെല്ലാം പകർന്ന ദീപശിഖകൾ ആധുനിക കേരളത്തിന് വെളിച്ചമേകും. മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആനന്ദ തീർത്ഥർ, ശ്രീനാരായണ ഗുരുദേവൻ, ഈ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി നൽകിയിട്ടുള്ള അനർഹമായ സംഭാവനകളെ തിരുവഭൃതമാക്കാനുള്ള ഏതെങ്കിലും രൗദ്രഭാവങ്ങൾ കണ്ടാൽ അത് കാണുകയില്ല എന്ന് പറയാനുള്ള കരുത്തൊന്നും ഇപ്പോഴില്ല. ചില സാങ്കേതിക സൗകര്യങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹാരഥന്മാരുടെ ജീവചരിത്രത്തിൻ്റെ ക്രമപഥങ്ങൾ നമ്മുടെ രാജ്യത്തിനെ മൂല്യം ചെയ്യാൻ, ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ രാജ്യത്തെ സംസ്കാരം, സാമൂഹ്യബോധം, രാഷ്ട്രീയബോധം ഇതൊക്കെ തന്നെ ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും മതനിരപേക്ഷയും ഇതെല്ലാം സംരക്ഷിക്കുന്ന ഭരണഘടനയും സംരക്ഷിക്കാനാണ് പൊതിച്ചയുമായി വീണ്ടും നമ്മൾ മന്മുഖത്തേക്ക് നീങ്ങേണ്ട ഒരു വർത്തമാനകാലത്ത് നമ്മൾ നിൽക്കുക. ഇ എം അഷ്റഫ് രചിച്ച സ്വാമി ആനന്ദ തീർത്ഥൻ ജീവചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് മന്ത്രി നിർവഹിച്ചു. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പുസ്തകം ഏറ്റുവാങ്ങി. ടി എ മുസുധൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ടി പി വേണുഗോപാലൻ, മുകുന്ദൻ മഠത്തിൽ കെ പി ശ്രീശൻ, ഇ എം അഷ്റഫ്, കെ പി ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.